ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അവൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. ഇതിനായി ടീ ഒരു വലിപ്പത്തിലുള്ള ശർക്കര കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അവലിനുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇത് മെൽറ്റ് ആയിട്ട് കിട്ടും. ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ശർക്കര പാനി തണുക്കുന്ന സമയത്ത് ബാക്കി പ്രോസസ്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം. മെൽറ്റായ നെയ്യിലേക്ക് 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. അവൽ വൈറ്റ് ആയാലോ ബ്രൗൺ ആയാലോ കുഴപ്പമില്ല, ഞാനിവിടെ ബ്രൗൺ അവലാണ് ചേർക്കുന്നത്. ഈ അവൽ 2 മിനിറ്റ് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് പായസം കുടിക്കാൻ തോന്നുമ്പോൾ നമ്മുടെ കയ്യിൽ പായസം തയ്യാറാക്കാൻ സേമിയയോ പാലടയോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവൽ വെച്ച് പെട്ടെന്ന് ചെയ്യാവുന്നൊരു ഹെൽത്തി പായസമാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ അവൽ നന്നായിട്ട് റോസ്റ്റായി, ഒരു കോൺഫ്ലേക്സിൻ്റെ ഒക്കെ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി റോസ്റ്റായ അവലിലേക്ക് 2 കപ്പ് പശുവും പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ വെച്ച് പായസം റെഡിയാക്കുന്നതിനും വളരെ എളുപ്പമാണ് പശുവും പാൽ വെച്ച് ഈ അവൽ പായസം റെഡിയാക്കാൻ. നമ്മുടെ പാൽ അവലിലേക്ക് ചേർത്തിട്ട് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 3 ഏലക്ക ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൽ നന്നായിട്ട് ചൂടായി തിളയ്ക്കാൻ തുടങ്ങുന്ന സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ തണുക്കാൻ മാറ്റിവെച്ച ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. തണുക്കാതെ ശർക്കര പാനി ചേർക്കരുത്, അന്നേരം പാല് പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ശർക്കര പാനി റെഡിയാക്കി മാറ്റിവെച്ചത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് കറക്റ്റ് മധുരമാണ്. പായസം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കുറച്ച് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ കടല ആയാലും മതി. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുവാണേ. നമുക്ക് പായസം കുടിക്കണം തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു കിടിലൻ പായസമാണിത്. ഈ പായസം റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒരു തവണയെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു ടേസ്റ്റി റെസിപ്പിയുമായി വരാം. ബൈ ബൈ.